ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിദേശത്തേക്ക് പോകുന്നതിനു മുമ്പ് എല്ലാ ഇന്ത്യക്കാർക്കും നിർബന്ധിത നികുതി ക്ലിയറൻസ് ആവശ്യമാണെന്ന തെറ്റിദ്ധാരണകൾക്ക് മറുപടിയായി 1961 ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 230 പ്രകാരം ഓരോ വ്യക്തിയും നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടതില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ജൂലൈ 23 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2024-25 ബജറ്റിൽ നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 2015 കള്ളപ്പണ നിയമത്തിൻ്റെ പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചേക്കും. വെള്ളിയാഴ്ച വരെ ന്യൂനമർദ്ദം ഒമാനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മിക്ക ഗവർണറേറ്റുകളിലും വ്യത്യസ്ത തീവ്രതയിലുള്ള ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും. ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായേക്കാം. വാദികളും നിറഞ്ഞൊഴുകും. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ വ്യക്തമാക്കി. കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന വിധത്തിൽ യാത്ര നടത്തുന്ന ഖരീഫ് സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത്. ഖരീഫ് ഫുൾ സ്വിംഗിലേക്ക് നീങ്ങിത്തുടങ്ങിയതോടെ നിരവധി സഞ്ചാരികളാണ് സലാലയടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. ദോഫാറിലേക്കുള്ള എല്ലാ റോഡുകളിലും നല്ല തിരക്കും അനുഭവപ്പെടുന്നു. ദോഫാറിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി വിൻഡോകളും സൺറൂഫും തുറന്ന് കുട്ടികൾ പുറത്ത് തലയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലെ ഇത്തരത്തിലുള്ള യാത്ര വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. പലരും നിസ്സാരമായാണ് ഇത്തരം യാത്രകളെ കാണുന്നതും വാഹനം പെട്ടെന്ന് നിർത്തുന്നതും റോഡിലെ വളവുകളുമെല്ലാം ഇങ്ങനെയുള്ള യാത്ര അപകടം വിളിച്ചു വരുത്തും. അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പഴയ മത്സ്യബന്ധന സമൂഹത്തിൻ്റെ തെളിവുകൾ ദോഫാറിൽ കണ്ടെത്തി. ഹാസിക്കിലെ നാത്തിഫ് ഗുഹകളിൽ നടത്തിയ പുരാവസ്തു ഖനനത്തിലാണ് മത്സ്യത്തിൻ്റെയും ആമയുടെയും അവശിഷ്ടങ്ങളും ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ കയറിൻ്റെ കഷ്ണവും കണ്ടെത്തിയത്. ചെടിയുടെ നാരുകൾ കൊണ്ട് നിർമ്മിച്ച ഈ കയറിന് 9000 വർഷം പഴക്കമുണ്ട്. കൂടാതെ നിരവധി ഉപകരണങ്ങളും മുത്തുകളും കുന്തിരിക്കമുള്ള മുത്തുകളും കണ്ടെത്തി. വയനാട് മുണ്ടക്കൈ മേഖലയിൽ ശക്തമായ ഉരുൾപൊട്ടൽ. 107 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ജീവിച്ചിരിക്കുന്നവരെയും പരിക്കേറ്റവരെയും എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. 5 മണിയോടെ ഇവിടെ ഇരുട്ടാകുമെന്നും അതിനു മുമ്പ് സാധ്യമായതെല്ലാം ചെയ്യണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. അതേസമയം മുണ്ടക്കയിൽ 2 വാർഡുകളിലായി 3000-ത്തിനടുത്ത് ജനസംഖ്യയാണുള്ളത്. എല്ലാവരും മുണ്ടക്കയിൽ ഇല്ലെങ്കിലും ഇന്നലെ ഈ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുണ്ടക്കയിൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത. അതേസമയം മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തിയെന്ന വിവരവുമുണ്ട്. 3 ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ 2-ാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര ദുരന്തം വിതച്ചത്. ഇതിലെല്ലാം തകർന്നിട്ടുണ്ട്. ഈ സമയം ഇവിടെ ഉണ്ടായവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണുള്ളതെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. രാജ്യത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഷവർമ മുറിക്കുന്നതിന് മാനുവൽ കത്തികൾക്ക് പകരം ഇലക്ട്രിക് കത്തികൾ ഉപയോഗിക്കാനുള്ള പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ മസ്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് ശക്തമാക്കുന്നത്. സാധാരണ കത്തികൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇരുമ്പ് ഫയലിംഗുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങൾ ഇല്ലാതാക്കുകയാണ് ഈ തീരുമാനം ലക്ഷ്യമിടുന്നത്. റെസ്റ്റോറൻറ്റ് ഉടമകൾക്ക് ഇലക്ട്രിക് കത്തികളിലേക്ക് മാറുന്നതിന് 3 മാസത്തെ ഗ്രേസ് പീരീഡ് നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക് കത്തികളിലേക്ക് മാറുന്നതിന് 3 മാസം സമയം അനുവദിച്ചു. പൊതുജന സുരക്ഷയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ പൂർണ്ണമായും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിപ്പിൽ പറഞ്ഞു. രാജ്യത്തെ താമസ സ്ഥലങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും മറ്റും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ആവശ്യപ്പെട്ടു. ഇലക്ട്രിക് ഡിവൈസുകൾ ആവശ്യം കഴിഞ്ഞ ഉടൻ തന്നെ ഓഫ് ചെയ്യാൻ മറക്കരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഇതിനിടെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തെക്കൻ ഷെർക്കിയ വിലായത്തിൽ വീടിന് തീപിടിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും എങ്കിലും നിരവധി സാധനങ്ങൾ കത്തിനശിച്ചതായും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് വഴിയൊരുക്കും. പുതിയ അധ്യയന വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം തേടിയെത്തിയതോടെ ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂൾ ഇതിനോടകം പുതിയ ഷിഫ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു.
മസ്കറ്റ് ഇന്ത്യൻ സ്കൂളും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും ഇന്ത്യൻ സ്കൂൾസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും അനുമതി ലഭിച്ചതോടെ മസ്കറ്റ് ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളുകളിലാണ് രണ്ട് ഷിഫ്റ്റുകളിലായി ക്ലാസുകൾ വികസിപ്പിക്കുന്നത്. ഡാർസൈറ്റ് സ്കൂളിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലാണ് ഷിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇതിനോടകം 50 കുട്ടികൾ പുതുതായി പ്രവേശനം നേടുകയും രാവിലത്തെ ഷിഫ്റ്റിലുണ്ടായിരുന്ന ചിലർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുതൽ 5:30 വരെയാണ് ക്ലാസ് സമയം. നിലവിൽ ആദ്യ ഷിഫ്റ്റ് 12:45 അവസാനിക്കുന്നത്. നിലവിലെ വിദ്യാർത്ഥികളിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഇതിനോടകം രക്ഷിതാക്കൾക്ക് സർക്കുലറും നൽകിയിട്ടുണ്ട്. പുതിയ അഡ്മിഷൻ കൂടി പരിശോധിച്ച് അടുത്ത ആഴ്ചയോടെ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് വഴി പുതിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ സാധിക്കുന്നതിനോടൊപ്പം നിലവിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുക്കാനും അവസരം ലഭിക്കും. ആദ്യഘട്ടം നിലവിലുള്ള അധ്യാപകർ തന്നെയാണ് ക്ലാസ് എടുക്കുക. പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. നിയമനം കൂടി പൂർത്തിയാകുന്നതോടെ കൂടുതൽ അധ്യാപകരുടെ സേവനവും ലഭ്യമാകും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ക്ലാസുകൾ ആരംഭിക്കുന്നതോടെ വിവിധങ്ങളായ ഗുണങ്ങളാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളും ലഭിക്കുന്നത്. ഇത്തവണ കൂടുതൽ അപേക്ഷകൾ വന്നതിനാൽ തന്നെ മസ്കറ്റ് ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ പ്രൈമറി ജൂനിയർ ക്ലാസുകളിൽ അനുവദിച്ചതിലധികം കുട്ടികൾ പഠനം നടത്തുന്നുണ്ട്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ഓരോ ക്ലാസുകളിലെയും കുട്ടികളുടെയും അനുപാതം കുറയ്ക്കാൻ സാധിക്കും. ഇതുവഴി കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്നും കൂടുതൽ ശ്രദ്ധ കിട്ടുകയും പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. അധ്യാപകരുടെ അമിത ഭാരവും ഒഴിവാക്കാം. സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നതിൽ കുട്ടികൾക്ക് കൂടുതൽ അവസരം ലഭിക്കും. മസ്കറ്റ് ഗവർണറേറ്റിലെ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് മസ്കറ്റ് ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ ഇത്തവണ വലിയ തോതിൽ കുട്ടികൾ അഡ്മിഷന് അപേക്ഷ നൽകിയിരുന്നു. മികച്ച പഠന നിലവാരവും മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ ഫീസും ഇതിന് കാരണമാണ്. ഷിഫ്റ്റ് ക്ലാസുകൾ കൂടി ആരംഭിക്കുന്നതോടെ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ സാധിക്കും. ഖരീഫ് സീസണിൻ്റെ ഭാഗമായി എത്തുന്ന സഞ്ചാരികൾക്ക് യാത്ര എളുപ്പമാക്കുന്നതിനായി തുടർ നടപടികളുമായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം. ദോഫാർ, അൽവുസ്ത, ദാഖ്ലിയ ഗവർണറേറ്റുകളിൽ മൺസൂൺ കാറ്റുമൂലം ചില റോഡുകളിൽ അടിഞ്ഞുകൂടുന്ന മണൽ നീക്കം ചെയ്യാൻ മന്ത്രാലയത്തിൻ്റെ വർക്ക് ടീം 24 പ്രവർത്തിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. റോഡുകളുടെ അറ്റകുറ്റപ്പണികളും സുരക്ഷാ നടപടികളും പൂർത്തീകരിച്ചതായി അധികൃതർ അറിയിച്ചു. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ മുതൽ ദോഫാറിലെ വിവിധ ടൂറിസം സ്ഥലങ്ങൾ വരെ നീളുന്ന എല്ലാ റോഡുകളുടെയും ഗതാഗത യോഗ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ ദോഫാറിലേക്ക് ഒഴുകുമെന്നാണ് കരുതുന്നത്. കൂടുതൽ ആളുകളും റോഡ് മാർഗമാണ് എത്തുക. ഇത് മുന്നിൽ കണ്ടാണ് മികച്ച മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്.